ജില്ലയിലൂടെയുള്ള ദീർഘദൂര സർവീസുകൾ പുനഃസ്ഥാപിക്കുവാൻ സർക്കാർ തലത്തിൽ സമവായമായെങ്കിലും തീരുമാനം നടപ്പിൽ വരുവാൻ കാലതാമസം നേരിടുമോ എന്ന ആശങ്കയിലാണ് ഹൈറേഞ്ചിലെ വിദ്യാർത്ഥികൾ. സർവീസുകൾ കൂട്ടത്തോടെ നിർത്തലാക്കിയതോടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ 200 മുതൽ 250 രൂപ വരെ ദിവസവും മുടക്കിയാണ് ചില മേഖലകളിൽ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എത്തുന്നത്. സർക്കാർ തീരുമാനം ഈ ആഴ്ച തന്നെ പ്രാബല്യത്തിൽ വരുത്തുവാൻ സ്വകാര്യ ബസ് അധികൃതർ തയ്യാറാക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ബസ്സുകളിലെ ദൂരപരിധി വിഷയം രൂക്ഷമായതോടുകൂടിയാണ് ഗ്രാമീണ മേഖലകളിൽ ഉൾനാടൻ ഗതാഗതം താറുമാറായത്. ഇതിലേറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത് വിദ്യാർത്ഥികളായിരുന്നു. കമ്പംമെട്ട്, കരുണാപുരം, കൂട്ടാർ, രാമക്കൽമേട് പോലെയുള്ള ഗ്രാമീണ മേഖലകളിൽ ദീർഘദൂര ബസ്സുകളെ ആശ്രയിച്ചാണ് വിദ്യാർത്ഥികൾ രാവിലെയും വൈകിട്ടും സ്കൂളുകളിൽ എത്തുന്നത്. മറ്റ് ഗതാഗത സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത മേഖലയാണിത്. ബസ്സുകൾ കൂട്ടമായി നിർത്തലാക്കിയതോടെ കുട്ടികൾക്ക് പഠനം തന്നെ മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വിഷയത്തിൽ സർക്കാർ സമവായമുണ്ടായെങ്കിലും ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടില്ല. ഇതിനാൽ തന്നെ എത്രയും വേഗം ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെയും ആവശ്യം. ഞങ്ങളുടെ അങ്ങോട്ട് വണ്ടിയൊന്നും വരുന്നില്ല. ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ വന്നോണ്ടിരുന്ന കൊണ്ടോടി എന്ന് പറയുന്ന ബസ്സിലായിരുന്നു. ഇപ്പൊ ആ വണ്ടി നിർത്തി, ഇങ്ങോട്ട് വരുന്ന നഷ്ടവാ. ഞങ്ങളിപ്പോ പാണ്ടി ബസ്സിൽ 15 രൂപ എടുത്തവരുന്നേ. ഞങ്ങൾ നിർത്തിപ്പോയ ബസ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇപ്പോൾ കുട്ടികൾ പഠനം നടത്തുന്നത് ടാക്സി വാഹനങ്ങളെയും മറ്റും ആശ്രയിച്ചാണ്. ഇത് രക്ഷിതാക്കൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ വരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു തമിഴ്നാട് ബസ്സാണ് ആ സമയത്തുള്ളത്. അവരത് കുട്ടികളെ വണ്ടിയെ കയറ്റിയേ കയറ്റി ഇല്ലാത്തൊരു അങ്ങനെ ഒരു അവസ്ഥയാണ്. ഒരു ദിവസം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഈ കുട്ടികൾക്ക് സ്കൂളിൽ വന്ന് പഠിച്ച് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ 200 രൂപ വണ്ടിക്കൂലി മാത്രമേ ആകുകയുള്ളൂ. ഗവൺമെൻറ് അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യമാണ് വ്യാപകമായി ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ കമ്പംമെട്ട്.